ബി ജെ പി കാർ പൊളിറ്റിക്കൽ ടൂറിസം എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലഖിംപൂർ ഖേരിയിലെ കൊല ചെയ്യപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അവർക്ക് നൽകിയ ആശ്വാസം അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം ചെറുതല്ല സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നിൽക്കാൻ ആ കുടുംബത്തിലെ ഇളമുറക്കാർ ഉണ്ട് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് ഹത്രാസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അത് നമ്മൾ കണ്ടതാണ് ആ നാട് അത് അനുഭവിച്ചറിഞ്ഞതാണ് പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് ഇതാ അതിശക്തമായി ഇനി തിരിച്ചു വരാൻ പോവുകയാണ് യു പിയിൽ ഭരണം പിടിക്കാൻ പോവുകയാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചാൽ അതല്പം കടന്നു കഴിയാം യഥാർത്ഥത്തിൽ ഇപ്പോൾ ലഖിംപൂർ ഖരിയിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും യാത്ര കൊണ്ട് നേട്ടമുണ്ടാകാൻ പോകുന്നത് സമാജ്വാദി പാർട്ടിക്കാണ് ഒരു സംശയവും വേണ്ട കോൺഗ്രസ് അവിടെ അപ്രസക്തമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി എത്രമാത്രം പ്രിയങ്ക ഗാന്ധി അവിടെ ഇളക്കി മറിക്കുകയാണ് എന്ന് പറഞ്ഞാലും കോൺഗ്രസിൻ്റെ അടിസ്ഥാനം അവിടെ ഇല്ലാതായി കഴിഞ്ഞു നോക്കൂ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ലഖിംപൂർ ഖേരിയിലെത്തി അല്ലെങ്കിൽ ഹത്രാസിലെത്തി അവിടെ ദുരിതത്തിലായ കുടുംബത്തെ കണ്ടു ആശ്വസിപ്പിച്ചു അവരെ കെട്ടിപ്പിടിക്കുന്നു അവർക്ക് ആ കെട്ടി പിടിക്കലൊക്കെ ആ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല അവർക്ക് നൽകുന്ന ബലം വലുതാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ചിത്രത്തിന് വേണ്ടിയാണ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുമ്പോഴും അത്തരത്തിൽ പ്രിയങ്കയോ രാഹുലോ ഒക്കെ ഒരു കെട്ടിപ്പിടുത്തം നടത്തുമ്പോൾ ആ നിരാശയിലാണ്ടുപോയ കൊടും ദുഃഖത്തിൽ അമർന്നു പോയ ആ മനുഷ്യർക്ക് കിട്ടുന്ന ആശ്വാസം ചെറുതല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പക്ഷെ അതുകൊണ്ട് കോൺഗ്രസിന് എന്തുകൊണ്ട് രാഷ്ട്രീയമായി ഗുണം കിട്ടുന്നില്ല എന്ന് കൂടി നാം ചിന്തിക്കണ്ടേ കോൺഗ്രസിന് രാഷ്ട്രീയമായി ഗുണം കിട്ടാത്തത് പ്രിയങ്കയും രാഹുലും അങ്ങനെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ശരി പക്ഷെ പാർട്ടി എവിടെ ഉത്തർപ്രദേശിൽ തന്നെ ഈ ലഖിംപൂർ ഖേരിയിലടക്കം കർഷകർക്ക് പിന്തുണ നൽകാൻ അതിൽ പ്രതിഷേധിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു കൊടിയുള്ള ആളെപ്പോലും നമ്മൾ കണ്ടില്ലല്ലോ കോൺഗ്രസ് എന്തുകൊണ്ട് സമരമുഖങ്ങളിലേക്ക് പ്രതിഷേധ രംഗങ്ങളിലേക്ക് സജീവമായി ഇടപെടുന്നില്ല പ്രിയങ്ക ഗാന്ധിക്ക് കാട്ടാവുന്ന മാജിക്ക് മാത്രമല്ല ഉത്തർപ്രദേശിൽ വർത്തമാനകാല യാഥാർത്ഥ്യം നമ്മോട് പറയുന്നത് അങ്ങനെ ഒരു മാജിക്ക് കൊണ്ടും കോൺഗ്രസിനോട് തിരിച്ചു വരാൻ കഴിയില്ല അവിടെ ബി ജെ പിയുടെ വേരോട്ടം അതിശക്തമാണ് അതിനെ കടപുഴകണമെങ്കിൽ അതുപോലെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയ ആ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്നുള്ള പിന്തുണ വേണം അത് ഉറപ്പാക്കാൻ കഴിയാതെ ഇതിനെ മാത്രം പ്രതീക്ഷിച്ച് കോൺഗ്രസ് ഇതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത് കാരണം രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന പ്രവർത്തനങ്ങൾ നടത്തും അത് കണ്ടെങ്കിൽ സന്തോഷിക്കും മതി മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നു കുറെ എന്താണ് വൈകാരികമായ ചിത്രങ്ങൾ ഉണ്ടാകുന്നു ആ ചിത്രങ്ങളൊക്കെ കണ്ട് ഇതുകൊണ്ട് ജനം വോട്ട് ചെയ്തുകൊള്ളുമെന്ന് കരുതും ജനം അങ്ങനെയൊന്നും വോട്ട് ചെയ്യുന്നവരല്ല ഓരോ പ്രശ്നങ്ങളിൽ നം നേതാക്കന്മാർ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതൊരു പ്രധാനമാണ് പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളോടും ആ സംഘടന പ്രതികരിക്കുന്നത് എന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അങ്ങനെ മെനക്കെട്ട് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാൻ നടക്കുകയല്ലോ ഇതുപോലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ രംഗത്ത് വരുന്നു എന്നുള്ളതല്ലാതെ സംഘടന സംഘടനയില്ലായ്മ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ആ സംഘടന സംഘടനയില്ലായ്മയാണ് പ്രശ്നം അപ്പോൾ സംഘടന വേണം അവിടെ കർഷകർക്കൊപ്പം നിൽക്കാൻ കൊടി പിടിച്ച ഒരു നൂറ് കോൺഗ്രസ്സുകാർ വേണം അതില്ലാതെയാകുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്ര മനുഷ്യരുടെ അടുത്തേക്ക് ചെന്ന് അവരെ വാരിപ്പുണർന്നാലും അത് കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിനുള്ള മാർഗമാകില്ല പ്രത്യേകിച്ച് എഴുതി വെച്ചുകൊള്ളു യു